മോർണിംഗ് ഷോയെ കുറിച്ച് സംഗീത സാന്ദ്രമൊക്കെ ആക്കാൻ ഒരു കൊച്ചും ഇടുക്കി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചിറക്കിയ ഭക്തിഗാന ആൽബത്തിൽ നാല് ഗാനങ്ങൾ പാടിയ ഹരിത ഹരീഷാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഹരിത, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നമസ്കാരം. ആദ്യം നമുക്ക് ആ ആൽബത്തിൽ തന്നെ ചോദിച്ചു തുടങ്ങാം. ഹരിത, ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഇറക്കിയ ഭക്തിഗാന ആൽബം, അതിലെ നാല് പാട്ടുകൾ, പാട്ടുകൾ ഇറങ്ങിയിട്ട് കൂട്ടുകാരും അച്ഛനും അമ്മയും ഒക്കെ എന്താ പറയുന്നത്, എങ്ങനെയുണ്ട് റെസ്പോൺസ്? നന്നായി പാടിയെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി കാവാലം നാരായണ പണിക്കർ സാറുടെ ലിറിക്സ് ആയിരുന്നു ഗോപൻ അങ്കിൾ മ്യൂസിക്കും കൊടുത്തത്. പി ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ പാടിയല്ലോ, ഇത്രയും വലിയൊരു കലാകാരൻ്റെ കൂടെ പാടാൻ കിട്ടിയ അവസരം എങ്ങനെയായിരുന്നു? എന്ത് തോന്നി? സാർ എന്ത് പറഞ്ഞു കൂടെ പാടിയൊക്കെ കഴിഞ്ഞപ്പോൾ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പി ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ പാടുന്നത്. സാറിന് പാട്ടൊക്കെ ഭയങ്കരമായിട്ട് നന്നായി ഇഷ്ടപ്പെട്ടു. പാട്ടൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും വീണ്ടും വിളിച്ചു ചോദിച്ചു പാട്ടൊക്കെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. എന്താണ് കുട്ടി ഗായികയ്ക്ക് ജയചന്ദ്രൻ സാറ് തന്ന ഒരു ടിപ്പ്, ഫ്യൂച്ചറിലേക്ക് വേണ്ട എന്ത് ടിപ്പാണ് കക്ഷി പറഞ്ഞു തന്നത്? കുറേ പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ നല്ല ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നിട്ട് ഹരിത ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ആ ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതെ, നമുക്ക് ജയചന്ദ്രൻ സാറിന്റെ കൂടെ പാടിയ പാട്ടൊന്ന് കേൾക്കാം അല്ലേ. പാവം കുചേലൻ കൊടുത്തത് കല്ലവിൽ ഗോപികമാരോ പാൽവെണ്ണയും മുപ്പാറുവാഴും മുകുന്ദനു നൽകുവാൻ ഈ ജന്മമല്ലാതെ മറ്റെന്തു താൻ ഈ ജന്മമല്ലാതെ മറ്റെന്തു താൻ ഹരിത, ഈ ഒരു അഷ്ടമി രോഹിണിക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് മനസ്സുകൊണ്ട് പാടിയ പാട്ടുകളാണ് ഹരിത പാടിയിരിക്കുന്നത്. വേറെ സിനിമയിലും പാടിയിട്ടുണ്ടല്ലോ, എങ്ങനെയായിരുന്നു സിനിമ എക്സ്പീരിയൻസുകളൊക്കെ? അമീബയിലാണല്ലേ ആദ്യം പാടിയത്? അമീബയിലാണ് ഞാൻ ആദ്യം പാടിയത്. അതിന് സെക്കൻഡ് ബെസ്റ്റ് ഫിലിം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. അതിൽ പാരിസ് ചന്ദ്രൻ സാറായിരുന്നു മ്യൂസിക് കൊടുത്തത്. പിന്നെ ബാലചന്ദ്രൻ തെക്കന്മാർ സാറ് ലിറിക്സ് കൊടുത്തത്. ഇനി ധനയാത്രയിൽ പാടിയിട്ടുണ്ട്. അതെ, അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഹരിതയെ കുറിച്ച്. ഹരിത എന്ന് പറയുന്നത് ഒരു മിടുക്കിയായ ഗായിക മാത്രമല്ല, ഒരു അഭിനേത്രി കൂടിയാണെന്ന് ദേ ഈ റീസെന്റ്ലി ഇറങ്ങിയ ധനയാത്രയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ സോങ് മാത്രമല്ല അല്ലേ, ചിത്രത്തിലെ ശ്വേതാ മേനോന്റെ കുട്ടിക്കാലത്തെയും അവതരിപ്പിച്ചു എന്ന് കേട്ട, എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ധനയാത്രയിലും അമീബയിലും ഞാൻ പാടി അഭിനയിച്ചായിരുന്നു രണ്ട് ഫിലിമിലും. അമീബയിൽ ഞാൻ അനുമോൾ ചേച്ചിയുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നു ചെയ്ത്. ആ എന്തായാലും ഒരു പാട്ടുകാരി മോർണിംഗ് ഷോയിൽ അതിഥിയായിട്ട് വന്നു, തീർച്ചയായും പ്രേക്ഷകർക്ക് ഒരു പാട്ട് കേൾക്കാൻ താല്പര്യം ഉണ്ടാകും. നമുക്ക് ആദ്യം സിനിമയിൽ പാടിയ അമീബയിൽ പാടിയ പാട്ട് തന്നെ കേൾക്കാം. ചില്ല ചില്ല ചില്ലകൾ തോറും ചാഴി ചാടി ചാഞ്ചാടും ചെറു ചെറുപ്പങ്കളിയേ ചൂളമടിച്ചെൻ ചാരത്തണയും പൂവാലൻ കിളിയേ
നിനക്കാരു തന്നീ ചെങ്കുപ്പായം പൊന്നൂലക്കിളിയെ, നിനക്കാരു തന്നീ ചെങ്കുപ്പായം പൊന്നൂലക്കിളിയെ. ചില്ലു ചില്ല ചില്ലകൾ തോറും ചാടി ചാടി ചാഞ്ചാടും ചെറു ചല്ല പൈങ്കിളിയെ. ചൂളമടിച്ചെൻ ചാരത്തണയും പൂവാലൻ കിളിയെ, നിനക്കാരു തന്നീ ചെങ്കുപ്പായം പൊന്നൂലക്കിളിയെ, നിനക്കാരു തന്നീ ചെങ്കുപ്പായം പൊന്നൂലക്കിളിയെ. ഹരിത ഭയങ്കര നന്നായി പാടുന്നുണ്ട്, മാത്രമല്ല സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കൂട്ടുകാരുടെ ഇടയിൽ ഒരു സ്റ്റാർ ആണോ ഹരിത ഇപ്പോ സ്കൂളിലൊക്കെ? എന്നെനിക്ക് കെസിൻ്റെ കുറെ ഒരു പ്രോഗ്രാമുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യും, പ്രിൻസിപ്പൽ സാറൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും പാട്ടിനൊക്കെ. ക്ലാസ്സിൽ പാട്ടൊക്കെ പാടിക്കാറുണ്ടോ? ഇടയ്ക്ക് ടീച്ചേഴ്സൊക്കെ ഇല്ലാത്ത സമയത്തും ഫ്രീ പീരീഡിലൊക്കെ പാട്ടൊക്കെ പാടിച്ച് കൂട്ടുകാർ പാടിക്കാറുണ്ടോ? ഹരിതയ്ക്ക് വലുതാവുമ്പോൾ മാറാവാനാണ് ആഗ്രഹം? ഗായികയായി മാറാനാണോ അതോ മറ്റേതെങ്കിലും ജോലിയിലേക്കൊക്കെ പോകാനാണോ ഇഷ്ടം? എനിക്ക് വലുതാവുമ്പോൾ ഡോക്ടർ പീഡിയാട്രീഷ്യൻ ആവണമെന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ പാട്ടും കൊണ്ടുപോകണം. അഭിനയത്തെ കൈവിടുവോ? അത്ര ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും ട്രൈ ചെയ്യുന്ന. ഹരിത, ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഭയങ്കര നന്നായി പാട്ടൊക്കെ പാടുന്ന ഹരിതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജാനകി അമ്മയുടെ പാട്ടുകളാണ്, പിന്നെ ചിത്രാൻ്റിയുടെ പാട്ടുകളും. ഇഷ്ടമുള്ള ഗായികയുടെ പാട്ടെന്ന് അല്ലേ? ഇഷ്ടമുള്ള ഗായികമാരുടെ ആരുടെ, ചിത്രയുടെ ആണെങ്കിലും ജാനകി അമ്മയുടെ ആണെങ്കിലും രണ്ടുപേരുടെ ആരെങ്കിലും ഒരു പാട്ട് പാടാമോ? ജാനകി അമ്മയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മോഹം കൊണ്ട് ഞാനാണ്, അതിലേ ഞാൻ പാടാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ, ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി, നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ, ഈണം പൂത്ത നാൾ മധു തേടി പോയി. തങ്കം, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഹരിത ഇപ്പോൾ പാടിയത്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളുടെയും പ്രേക്ഷകരുടെയൊക്കെ ദിവസം ഭയങ്കര നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഹരിത, ഇനി മറ്റൊരു ചോദ്യം കൂടെ. കുഞ്ഞിലെ തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്യാറുണ്ടെന്നാണല്ലോ പറഞ്ഞത്, അതായത് സ്റ്റേജ് ഷോ മറ്റ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഈ പാട്ടിലുള്ള ഒരു ഇഷ്ടം, എങ്ങനെയാണ് ആ പാട്ടിലേക്ക് കടന്നു വരുന്നത്? കാരണം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ചിത്രം വരെയായിരിക്കും, ചിലപ്പോൾ നൃത്തമായിരിക്കും പാട്ടിലേക്ക്, ആ പാട്ടിലേക്കുള്ള ഒരു തിരിച്ചറിവ് എങ്ങനെയായിരുന്നു? അച്ഛനാണോ അമ്മയാണോ ഹരിതയ്ക്ക് ഇങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത്? ചെറുതിലേ ഞാൻ പാട്ടും പാടും ഡാൻസും കളിക്കും. കുറേ കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് ഞാൻ അധികം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അങ്കിൾമാരും ആൻറ്റിമാരൊക്കെ പറയും നന്നായി പാടുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു പാട്ടിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ പാട്ടിൽ ശ്രദ്ധിക്കുമ്പോൾ നന്നായി പാടാൻ പറ്റുന്നുണ്ട്. ഉണ്ണിമേനോൻ സാറിൻ്റെ കൂടെ ഒക്കെ സ്റ്റേജസിൽ പാടാൻ കിട്ടി, വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ കൂടെ, പിന്നെ യേശുദാസ് സാറിൻ്റെ പ്രോഗ്രാമിന് പാടാൻ കിട്ടി. ചിത്രാന്തി, ഗോപിസുന്ദർ അങ്കൾ എല്ലാവരുടെ കൂടെ ഒക്കെ പാടാൻ ചാൻസൊക്കെ കിട്ടിയായിരുന്നു. എനിക്ക് ഏറ്റവും ഭാഗ്യമുള്ള സ്റ്റേജസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പാട്ട് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നതാരാണ്? ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. കെ ബി വിജയകുമാർ മാഷാണ് എന്നെ പഠിപ്പിക്കുന്നത് ക്ലാസിക്കൽ. സ്റ്റേജ് ഷോസും മറ്റ് പ്രോഗ്രാംസും ഒക്കെ വരുമ്പം സ്കൂളിൽ പോക്കും മുടങ്ങാറില്ലേ, അതെങ്ങനെ മാനേജ് ചെയ്യും?
ക്ലാസ്സിലെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. കുറേ ലീവൊക്കെ എടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ അടുത്തന്നെ ഇന്നലെ എറണാകുളം പോകേണ്ടി വന്നു ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി. ഇനിയിപ്പോൾ എന്ന് പോയി നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് അനിയൻ എന്താണ് പറയാറുള്ളത്? അനിയനും ചെറുതായിട്ട് പാട്ടൊക്കെ പാടും, പക്ഷെ അവന് വീണ്ടും സ്പോർട്സാണ് ഇഷ്ടം. ഞാൻ പാടുന്നതൊക്കെ ഇഷ്ടമാണ്, എന്നാലും അധികം യേശുദാസ് സാറൊക്കെ പാടുന്ന എപ്പോഴും കേട്ടിരിക്കും. ഹരിത, നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് ഹരിതയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ട്. എന്തായാലും ഹരിതയ്ക്ക് ഒരുപാട് നന്ദി മോർണിംഗ് ഷോയിൽ അതിഥി എത്തിയതിന്. അതോടൊപ്പം എല്ലാ ആശംസകളും. മോൾ ഒരുപാട് ഉയരത്തിലെത്തട്ടെ, വലിയ പാട്ടുകാരിയായി മാറട്ടെ. അതെ, പാട്ടിനെ ഇഷ്ടപ്പെടുന്ന, പാട്ടിനോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ, ഒരു പാട്ടുകാരിയായ ഡോക്ടറായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഹരിത. താങ്ക് യു ചേച്ചി.